പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈകാരികത നമ്മളെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. ഏലിയാവിനോട് അവൻ്റെ ഇമോഷൻ പറഞ്ഞത് ജീവിച്ചത് മതിയെന്ന, മതി. പക്ഷെ കർത്താവിന് പറയാനുള്ളത്, ഏലിയാവേ, നിനക്കിനി ദീർഘദൂര യാത്ര ചെയ്യാനുണ്ടെന്ന്. അവനിൽ നിന്നുണ്ടായ വൈകാരിക ചിന്ത അവനോട് പറയുകയാണ്, ജീവിച്ചത് മതി. പക്ഷെ കർത്താവ് പറയുന്നു, നോ, നിനക്കിനിയും ദീർഘദൂര യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഏത് പറയുന്നത് നമ്മൾ കേൾക്കും? നമ്മുടെ മാനുഷിക ചിന്ത പറയുന്നതാണോ നമ്മൾ കേൾക്കുന്നത്, അതോ ദൈവം പറയുന്നതാണോ? ഒരുപക്ഷെ ഇന്ന് രാവിലെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഈ വലിയ പ്രയാസത്തെ കണ്ടിട്ട്, ജീവിച്ചത് മതി എന്നൊരു പക്ഷേ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുമ്പോൾ, കർത്താവിന് ഇന്ന് രാവിലെ പറയാനുള്ളത്, നോ, നിനക്കിനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗതസമനയിൽ വെച്ച് യേശുവിനെ വൈകാരിക തലത്തിൽ പിശാച് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പക്ഷെ യേശു അപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇമോഷൻ അല്ല ഇവിടെ വലുത്, എൻ്റെ താല്പര്യങ്ങളല്ല വലുത്, പിതാവേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, പ്രിയരെ, നമ്മുടെ ഇമോഷൻസ് അല്ല നമുക്ക് വലുത്, ഇമോഷൻ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ കേൾക്കേണ്ടത് ദൈവം എന്ത് പറയുന്നു അത് നമുക്ക് കേൾക്കാം. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് നീങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും, എത്ര വലിയ കഷ്ടതകളാണെങ്കിലും, ഭാരപ്പെടേണ്ട, ദൈവം എന്ത് പറയുന്നു അതിന് ചുവട് വയ്ക്കുക. ദൈവം നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാ, തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കും. കർത്താവെ, അങ്ങ് എന്ത് പറയുന്നു അതിനനുസരിച്ച് ചുവട് വയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, അതിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ.